പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി. കേരളത്തിലെ പ്രധാന തുറമുഖമായ കൊച്ചിക്ക് ഇല്ലാത്ത ഒരു സവിശേഷത ഇവിടെയുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 18.5 കിലോമീറ്റർ ദൂരം മാത്രമേ അന്താരാഷ്ട്ര കപ്പൽശാലയിലേക്കുള്ളൂ. ഇത് തന്നെയാണ് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യത്തെ ഉയർത്തുന്നതും. തലസ്ഥാന നഗരത്തിന്റെ വികസന സ്വപ്നമാണ് വിഴിഞ്ഞ പദ്ധതി. അതിന്റെ നേട്ടം തിരുവനന്തപുരം നഗരത്തിനും അതിലെ ജനങ്ങൾക്കും കേരള സംസ്ഥാനത്തിന് തന്നെ ഉണ്ടാകും. വിഴിഞ്ഞം പദ്ധതി വൈകുന്നത് ചൈനയുടെ സഹായത്തോടെ ശ്രീലങ്കയിൽ പണിയുന്ന മറ്റൊരു തുറമുഖത്തിന് ഗുണകരമാകുമെന്നൊരു വിമർശനവുമുണ്ട്. വിഴിഞ്ഞത്തോട് കിടപിടിക്കുന്നത് തന്നെയാണ് ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖവും. വിഴിഞ്ഞത്തെ പോലെ തന്നെ അന്താരാഷ്ട്ര കപ്പൽശാലിന് സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്വാഭാവികമായ ആഴം ഏകദേശം 17 മീറ്ററും. വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാകുന്നതുവരെ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ശ്രീലങ്കയിലേക്ക് തിരിയും. അവരെ പിന്നീട് വിഴിഞ്ഞത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ പരിശ്രമമായി മാറുകയും ചെയ്യും. നിലവിൽ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് എന്നീ തുറമുഖങ്ങളെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ വിദേശ വ്യാപാര മേഖല പ്രവർത്തിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ തുറമുഖങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നഷ്ടമായേക്കും. വിഴിഞ്ഞം തീരത്തെ കടലിന് 20 മുതൽ 30 മീറ്റർ വരെ ആഴമുണ്ട്. സ്വാഭാവികമായ ഡെപ്ത് ഉള്ളതിനാൽ ഡ്രഡ്ജിംഗ് ആവശ്യം കുറവായിരിക്കും. ചില തുറമുഖങ്ങളിൽ കപ്പൽ വരാൻ ആവശ്യമായ ആഴം പ്രകൃതിദത്തമായി ഉണ്ടാകും. എന്നാൽ അതില്ലാത്തടത്ത് ഈ ആഴം കുഴിച്ചു തന്നെ ഉണ്ടാക്കണം. ഈ പ്രക്രിയയാണ് ഡ്രഡ്ജിംഗ്. ഇത് വളരെ ചിലവ് കൂടിയ ഒരു പ്രക്രിയയാണ്. ഒരു മദർ പോർട്ടിനുള്ള എല്ലാ സാധ്യതകളും വിഴിഞ്ഞിട്ടുണ്ട്. ഒരു മദർ പോർട്ടിന്റെ അഭാവം മൂലം പ്രതിവർഷം 8,000 കോടി രൂപയുടെ നഷ്ടമാണ് രാജ്യത്തുണ്ടാവുന്നത്. ഇപ്പോൾ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ട്രാഫിക്കിന്റെ വലിയൊരു പങ്ക് ഈ തുറമുഖത്തിന് ആകർഷിക്കാനാകും. വലിയ തൊഴിലവസരങ്ങൾ തുറന്നു കൊടുക്കുന്നതിനപ്പുറം ഇന്ത്യയുടെ സാമ്പത്തിക വികസനം ഉറപ്പാക്കാനും ഇതിന് കഴിയും. എന്നാൽ ഇത്രയേറെ അവകാശവാദങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി ഇത്രമാത്രം എതിർപ്പുകൾ നേരിടുന്നു? കഴിഞ്ഞ ഏതാനും വർഷങ്ങളായാണ് തീരശോഷണവും കടലാക്രമണവും ഇത്രയേറെ രൂക്ഷമായത്. അതിനു മുൻപും ഈ കടലാക്രമണങ്ങളെല്ലാം സംഭവിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഇത്രയും ഭീമമായ അവസ്ഥയിലേക്ക്, അതായത് 50ഉം 60ഉം വീടുകളെല്ലാം ഒന്നിച്ച് നഷ്ടമാകുന്ന, കൂടുതൽ കുടുംബങ്ങൾ അഭയാർത്ഥികളായി മാറുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണം തുടങ്ങിയതിനു ശേഷമാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതുതന്നെയാണ് സത്യവും. തുറമുഖ നിർമ്മാണം പൂർത്തിയാകുന്നതിനനുസരിച്ച് തീരം കടലെടുക്കുന്നതിൻ്റെ അളവ് കൂടുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മനോഹരമായ ശംഖുമുഖം ബീച്ചും തിരുവനന്തപുരം എയർപോർട്ടിലേക്കുള്ള റോഡും കടലെടുത്തത് ഈ ആരോപണങ്ങൾ ശരിവെക്കുന്നുണ്ട്. വിഴിഞ്ഞത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ച് കൃത്യമായ പാരിസ്ഥിതാഘാത പഠനം നടത്തണമെന്നാണ് സമരക്കാരുടെ ഏറ്റവും വലിയ ആവശ്യം. തുറമുഖം ഫിഷിംഗ് ഹാർബറിനോട് ഏറ്റവും ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇടപെടലുകളും കടലിന്റെ ശാന്തതയും മത്സ്യത്തൊഴിലാളികളുടെ സ്വാതന്ത്ര്യത്തെയും വ്യക്തമായി ബാധിക്കും എന്നുള്ള തിരിച്ചറിവാണ് അവരുടെ മറ്റൊരാശങ്ക. മത്സ്യത്തൊഴിലാളികളെ ശാന്തരാക്കാനോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ ഉള്ള സർക്കാരിന്റെ ഇതുവരെയുള്ള ശ്രമങ്ങളെല്ലാം പരാജയമായി മാറി. ഓഗസ്റ്റ് 19 ഫിഷറീസ് മന്ത്രി വി അബ്ദുറഹ്മാനും അതിരൂപത പ്രതിനിധികളും നടത്തിയ ചർച്ചയിൽ മത്സ്യത്തൊഴിലാളികളുടെ മിക്ക ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചെങ്കിലും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ മതത്തിന്റെ പേരിലാണ് പോരാടുന്നത്, അല്ലെങ്കിൽ അവർ കൈക്കൂലി വാങ്ങിയാണ് പോരാടുന്നത് എന്നെല്ലാം പറഞ്ഞ് അവരെ അവഹേളിക്കുന്നവരോട് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എങ്ങനെയുണ്ടായി, അല്ലെങ്കിൽ കേരളത്തിന്റെ അഭിമാനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ചരിത്രം എന്താണ് എന്നൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ തിരിച്ചു ചോദിക്കുന്നത്. പ്രധാന ആവശ്യമായ തീരശോഷണത്തെക്കുറിച്ചുള്ള കൃത്യമായ പഠനം നടത്തുക എന്നത് കൂടാതെ ഫലപ്രദമായ പുനരധിവാസം, അപകടത്തിൽപ്പെടുന്നവർക്ക് എത്രയും പെട്ടെന്നുള്ള നഷ്ടപരിഹാരം, മത്സ്യത്തൊഴിലാളികളുടെ മറ്റു ഉപജീവന മാർഗങ്ങളിലേക്കുള്ള സർക്കാരിന്റെ പൂർണ്ണ ശ്രദ്ധ, ഇവയെല്ലാം സമരത്തിനിറങ്ങിയവർ വ്യക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. മോശമായ കാലാവസ്ഥ, മറ്റ് മുന്നറിയിപ്പുകൾ എന്നീ കാരണങ്ങളാൽ ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോൾ മിനിമം വേതനം നൽകണമെന്നതും മുതലപ്പുഴയിൽ തുറമുഖത്തിന് സമീപമുള്ള ഡ്രഡ്ജിംഗ് വേണ്ട വിധം അഡ്രസ് ചെയ്യുക എന്നതും ഇവരുടെ ആവശ്യങ്ങളാണ്. രാജ്യത്തിന് വളരാൻ വികസനം അത്യാവശ്യമാണെന്നിരിക്കെ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരന്റെയോ സമൂഹത്തിന്റെയോ സ്വത്തും ജീവനും ഹനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ വികസനമെന്ന് തന്നെയാണോ വിളിക്കേണ്ടത്? ചോദ്യം വ്യക്തമാണ്.